കർണാടകത്തിലെ 14 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇന്ന് വോട്ടെടുപ്പാണ്. ഇന്ന് വോട്ടെടുപ്പ് നടക്കുമ്പോൾ കർണാടക ഇളകി മറയുകയാണ്. പ്രജിൽ ദേവണ്ണ എംപിക്കെതിരെയുള്ള ലൈംഗിക പീഡന കേസ് ബി ജെ പിക്ക് വലിയ തിരിച്ചടി ആയിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജെ ഡി എസിനെ ബി ജെ പി കൂടെ കൂട്ടിയത് പരാജയത്തിൻ്റെ ആഴം കുറയ്ക്കാനാണ്. ജെ ഡി എസും ബി ജെ പിയും നിന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണത്തെ പോലെ മുഴുവൻ സീറ്റും കിട്ടിയില്ലെങ്കിലും കുറച്ച് സീറ്റുകൾ കിട്ടുമെന്ന് ബി ജെ പി വിചാരിച്ചു. പക്ഷേ അത് വിനയായി മാറി. ബി ജെ പി നേതാക്കൾ തന്നെയാണ് പ്രജിൽ ദേവണ്ണയുടെ അശ്ലീല വീഡിയോ പുറത്തുവിട്ടത് എന്നതും ശ്രദ്ധേയം. അതോടുകൂടി ജെ ഡി എസും ബി ജെ പിയും അടിച്ച് പിരിഞ്ഞിരിക്കുകയാണ്. പ്രജിൽ ദേവണ്ണ കീഴടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. പക്ഷേ പ്രജിൽ ദേവണ്ണയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാനാണ് സിദ്ധരാമയ്യ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിലൂടെ സിദ്ധരാമയ്യ സർക്കാർ രാഷ്ട്രീയമായി ഒരു കളി കൂടി കളിക്കുന്നു. പെൺവാണിഭക്കാർക്കും മത തീവ്രവാദികൾക്കും കർണാടക സർക്കാർ എതിരാണ്. അങ്ങനെയുള്ളവരെ കൃത്യമായി ഞങ്ങൾ നേരിടും. ഇതുതന്നെയാണ് സിദ്ധരാമയ്യ സർക്കാർ പറയുന്നത്. വളരെ സൂക്ഷ്മതയോടെയാണ് സിദ്ധരാമയ്യ കരുക്കൾ നീക്കിയത്. വളരെ സൂക്ഷ്മതയോടെ. പ്രജിൽ ദേവണ്ണയുടെ പിതാവ് എച്ച് ഡി രേവണ്ണയും സ്ത്രീപീഡന കേസിൽ അറസ്റ്റിലാണ്. എച്ച് ഡി രേവണ്ണയെ ദേവഗൌഡയുടെ വീട്ടിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തത്. മാത്രമല്ല, പ്രജിൽ രേവണ്ണയും എച്ച് ഡി രേവണ്ണയും ഒക്കെ ഇപ്പോൾ ബി ജെ പിക്ക് വലിയ ഭാരമായിരിക്കുന്നു. കച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന രീതിയിലാണ് മോദി ഇതിനെ നോക്കിക്കാണുന്നത്. ജെ ഡി എസ് ബി ജെ പി ബാന്ധവം ഏകദേശം തീർന്നു കഴിഞ്ഞു. ദേവഗൌഡ ക്ഷുഭിതനാണ് സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിൻ്റെ പ്രവർത്തനത്തിൽ. സംസ്ഥാന ബി ജെ പിയുടെ പ്രമുഖ നേതാക്കൾ തന്നെയാണ് പ്രജിൽ ദേവണ്ണയുടെ അശ്ലീല വീഡിയോ പുറത്തുവിട്ടത്. അതാണ് ജെ ഡി എസിനെ ക്ഷുഭിതരാക്കിയിരിക്കുന്നത്. കൂടെ നിന്നിട്ട് ബി ജെ പി ചതിച്ചിരിക്കുന്നു. ബി ജെ പി അങ്ങനെയാണ് എപ്പോഴും, കൂടെ നിൽക്കും പിന്നെ ചതിക്കും. അത് ഏകദേശം ജെ ഡി എസിൻ്റെ കാര്യത്തിൽ ഓക്കെ ആയിരിക്കുന്നു. എന്തായാലും ജെ ഡി എസിന് സംഭവിച്ചത് ബി ജെ പിയുമായി കൂട്ടുചേർന്നതിൻ്റെ തിക്ത ഫലമാണ്. ബി ജെ പി നേതാക്കൾ തന്നെയാണ് ഈ കാര്യം, ഈ രഹസ്യം, ഈ പരമമായ രഹസ്യം പുറത്തുവിട്ടിരിക്കുന്നത്. മാത്രമല്ല, ബി ജെ പി നേതാക്കൾ ജെ ഡി എസിനെ തള്ളിപ്പറയുകയും ചെയ്തിരിക്കുന്നു. കേന്ദ്രമാണ് ജെ ഡി എസും ബി ജെ പിയും തമ്മിൽ ബന്ധമുണ്ടാക്കിയത്. കർണാടകയുടെ ബി ജെ പി നേതാക്കൾക്ക് ജെ ഡി എസിനെ സ്വീകരിക്കുന്നതിൽ അതൃപ്തി ഉണ്ടായിരുന്നു. അവരത് ആദ്യം തന്നെ പ്രകടമാക്കിയതാണ്. പല പ്രാവശ്യം അവരത് പ്രകടമാക്കിയതാണ്. പ്രജിൽ ദേവണ്ണ മത്സരിച്ച ഹസൻ ലോക്സഭാ മണ്ഡലത്തിൽ നരേന്ദ്രമോദി എത്തി പ്രജിൽ ദേവണ്ണയെ പുകഴ്ത്തിപ്പാടിയതും ശ്രദ്ധേയം. പ്രജിൽ ദേവണ്ണയ്ക്ക് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങരുതെന്ന് നരേന്ദ്രമോദിയോട് സംസ്ഥാനത്തിലെ മുതിർന്ന ബി ജെ പി നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് ആ ആവശ്യമെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട്, അവരുടെ ഉപദേശം തള്ളിക്കളഞ്ഞുകൊണ്ട് മോദി ദേവഗൌഡയുടെ കൊച്ചുമകന് വേണ്ടി പ്രസംഗിക്കാൻ എത്തുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ ജെ ഡി എസ് ബി ജെ പി സഖ്യം തീർന്നു. പ്രജിൽ ദേവണ്ണയെ അറസ്റ്റ് ചെയ്യാൻ ജർമ്മനിയിലേക്ക് പോകുന്നു സിദ്ധരാമയ്യ പോലീസ്. മാത്രമല്ല, ബി ജെ പി കർണാടകയിൽ കിടന്ന് വെള്ളം കുടിക്കുന്നു ജെ ഡി എസ് ബാന്ധവത്തിൻ്റെ പേരിൽ.